Hi friends, welcome back to Mominspires. Njangal cheytha oru wall painting ne kurichana innathe video. Aadiyayittana njangal idu try cheyyan nokkunnathu. Ningal chumarilokke drawing cheyan ariyunnavaraanengil theerchayayum ningalde corrections um suggestions okke endayalum comment box il share cheyya marakkarathu. Appo video avasaanam vare kaanan shramikkana ṭo. Njangal room okke paint cheyidittu korchu naalayittundayirunnu. Appo room paint cheyidittu oru wall highlight cheythu drawing okke varakkana ennallathu kuttikalude oru aagrahayirunnu. പക്ഷേ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്താ ചെയ്യാന്നൊന്നും അറിയണ്ടായിരുന്നില്ല. നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. ആദ്യം തന്നെ കുട്ടികൾ നാല് പേരും കൂടി വെക്കേഷന് അവരുടെ രണ്ട് റൂമും തന്നെ പെയിൻ്റ് അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് അവരുടെ ഒരു ലോക്ക്ഡൗൺ പ്രോജക്റ്റ് ആയിരുന്നു. അവരപ്പോൾ റൂം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നി വലിയ കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ ഇവർ ഒരു വാള് ഡ്രോയിങ് ചെയ്യാൻ കൊടുത്താലും അവസാനിപ്പിക്കും എന്നുള്ളൊരു ധൈര്യം തോന്നി. അങ്ങനെയാണ് ഇവർക്ക് ഈ ഒരു ഡ്രോയിങ്ങിനായിട്ട് ഈ ഒരു വാള് കൊടുത്തത്. മൂത്ത മോളാണ് സ്റ്റാർട്ട് ചെയ്തത്, രണ്ടാമത്തെ ആളും കൂടെ പിന്നെ ഹെൽപ്പ് ചെയ്തു. അക്രിലിക് പെയിൻ്റ് ആണ് ഇതിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഒരു കളർ ഒരു ബോട്ടിലിന് 20 രൂപയോളമാണ് ചിലവ് എന്ത് 10 ബോട്ടിലോളം വാങ്ങിച്ചു. ചില കളറൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇവർക്ക് കൂടുതൽ ഇഷ്ടം പൂക്കളുടെ ഡിസൈനാണ്, അതുകൊണ്ടാണ് പിന്നെ ഫ്ലോറൽ ഡിസൈൻ ചെയ്യാം എന്ന് തീരുമാനിച്ചത്. ചിലതൊക്കെ ഔട്ട്ലൈൻ ഇടാതെ തന്നെ അവർക്ക് വരയ്ക്കാൻ പറ്റി. ചിലത് ചോക്ക് കൊണ്ട് ഡിസൈനൊക്കെ ചെയ്തിട്ടാണ് ഡ്രോയിങ് ചെയ്തത്. ആദ്യമായിട്ട് വരയ്ക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടി കേട്ടോ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണത്, നിങ്ങൾക്കത് ഉപകാരപ്പെടുന്ന വിചാരിക്കണം. ഇപ്പോൾ എല്ലാവരും വരയ്ക്കണവരൊന്നും ആവണമെന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് നോക്കി ചെയ്യുന്ന കുട്ടികൾക്കാവുമ്പോൾ അവർക്കത് ഉപകാരപ്പെടുന്ന വിചാരിക്കണം. ഇപ്പോൾ ചില കുട്ടികൾക്ക് കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെയൊക്കെ ആയിരിക്കാം വരയ്ക്കാനായിട്ട് ഇഷ്ടം. ഇപ്പോൾ ചിലർക്കാണെങ്കിൽ അനിമൽസിനെയോ അല്ലെങ്കിൽ കിളികളെയൊക്കെ വരയ്ക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പോൾ ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ റൂം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ റൂം വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി അവർ ശ്രദ്ധിക്കും. കാരണം അവർ പെയിൻറ്റ് ചെയ്തതാണ്, അവരുടെ ആ ഒരു ഡിസൈൻ മറ്റുള്ളവർ കാണുമ്പോൾ വീട് അലങ്കോലപ്പെട്ട് കിടക്കാതിരിക്കാനായിട്ട് കുറേ കൂടി ഒരു ശ്രദ്ധ കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ റൂം. അപ്പോൾ ചെറിയ മോളൊന്നും ആ റൂമിൽ നിന്ന് തീരെ പോരാത്ത സ്ഥിതിയായി. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ കൊടുക്കുമ്പോൾ അവർ ആദ്യമായിട്ടായിരിക്കും ചെയ്യണത്. അപ്പോൾ അവർ അത്രയൊക്കെ അങ്ങോട്ട് പെർഫെക്റ്റ് ആയി എന്ന് വരില്ല. അപ്പോൾ നമ്മൾ ചില പോരായ്മകളൊക്കെ കണ്ടില്ല എന്ന് വെക്കാം, പിന്നെ അടുത്ത പ്രാവശ്യം അവർ കുറേ കൂടി അത് ഇമ്പ്രൂവ് ചെയ്ത് ചെയ്തോളും. പക്ഷേ ഒരു ട്രയൽ ആൻഡ് എറർ എന്ന പോലെ നമുക്ക് അവർക്ക് കൊടുത്തു നോക്കാം. ഇവരത്ര നന്നായിട്ടൊന്നും വരയ്ക്കുന്നവരായിരുന്നില്ല, പക്ഷേ ഇങ്ങനെ നോക്കിയൊക്കെ വരയ്ക്കും, അത്യാവശ്യം ഡ്രോയിങ് ചെയ്യും അങ്ങനെ. പക്ഷേ ഇങ്ങനെ വരയ്ക്കാൻ കൊടുത്തു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, തന്നെ തന്നെ നോക്കാണ്ട് വരയ്ക്കാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണ പോലെ തോന്നി. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഡ്രോയിങ്ങിന് ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സ്ഥലമൊക്കെ നമ്മളിതുപോലെ വരയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരത് കുറേ കൂടി ആ ഒരു സ്കില്ലിൽ ഇമ്പ്രൂവ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു. ഇനിയിപ്പം നമ്മൾ വരച്ചിട്ട് അവർ വരച്ചിട്ട് ഇപ്പം നമുക്ക് പറ്റിയില്ല, അവർ ഭംഗിയില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് പെയിൻ്റ് അടിക്കുമ്പോൾ അത് മാച്ച് കളയാലോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണണം, അത് കഴിഞ്ഞ് അഭിപ്രായം പറയണം കേട്ടോ.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.